ർക്കും പാരസിറ്റമോളുമായുള്ള ബന്ധം പ്രത്യേകിച്ച് പറയേണ്ടതില്ല പാരസിറ്റമോൾ ഡോക്ടറോട് ചോദിക്കാതെ പോലുമാണ് പലരും തലവേദനയ്ക്കും പനിക്കും ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇനി മുതൽ പനി വന്നാൽ രണ്ട് ഗ്ലാസ് ബിയർ അടിച്ചാൽ മതിയെന്നാണ് പുതിയ പഠനം ലണ്ടനിലെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തൽ മിതമായ അളവിൽ ബിയർ കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ ആൽക്കഹോളിന്റെ അളവ് പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് ശതമാനം എന്ന നിലയിൽ ഉയരുകയും വേദനയെ നിയന്ത്രിക്കാൻ ഇത് സഹായമാവുകയും ചെയ്യുമെന്ന് പഠനം സൂചിപ്പിക്കുന്നു ഇത് നല്ലൊരു വേദന സംഹാരിയാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഡ്രൈവർ തോംസൺ അവകാശപ്പെടുന്നു പാരസിറ്റമോൾ കഴിക്കുന്നതിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ആശ്വാസം ലഭിക്കുമെന്നും ശരീരത്തിലെ വേദനയെ ബിയർ നിയന്ത്രിക്കുന്നതായും ഗവേഷകർ പറയുന്നു എന്നാൽ വൈദ്യശാസ്ത്രപരമായി ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പല ഡോക്ടർമാരും പറയുന്നത് പാരസിറ്റമോൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന് പറയുന്നത് പോലെ മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നാം ഓർക്കണം വേതന സംഹാരിയായും പനി കുറയ്ക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് പാരസെറ്റമോൾ തലവേദന ശരീരവേദന പല്ലുവേദന എന്നിവ പോലുള്ള തീവ്രത കുറഞ്ഞ വേദനകൾക്ക് വേണ്ടിയാണ് ഈ മരുന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ശസ്ത്രക്രിയക്ക് ശേഷമുള്ളതോ അർബുദം മൂലമോ ഉണ്ടാകുന്ന കഠിനമായ വേദനകൾക്ക് വേണ്ടിയും ചില വേദന സംഹാരികളോടുകൂടെ ഇത് ഉപയോഗിക്കാറുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ അത്യന്താപേക്ഷിതമായ മരുന്നുകളുടെ പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാരസെറ്റമോൾ താരതമ്യേന പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഒരു മരുന്നാണിത് വലിയ തോതിലുള്ള ഉപയോഗം കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമായേക്കും എന്നാൽ ബിയറിന് നിരവധി ഗുണങ്ങളുണ്ടെന്ന് മുമ്പേ പഠനങ്ങളിൽ തെളിഞ്ഞതാണ് അമിതമായി കഴിക്കുന്നത് ദോഷകരമാകുമെങ്കിലും മിതമായ രീതിയിൽ ബിയർ കഴിക്കുന്നത് ഗുണകരം തന്നെയാണ് ദിവസേന ബിയർ കുടിക്കുന്നത് വൃക്കയിൽ കള്ളുണ്ടാവുന്നത് തടയുന്നു ഡാർക്ക് ബിയറിലെ ലയിക്കുന്ന ഫൈബർ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ബിയറിലെ വൈറ്റമിൻ ബി പന്ത്രണ്ടും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ബിയർ ഉപയോഗിക്കുക വഴി എല്ലുകൾക്ക് കൂടുതൽ ഉറപ്പ് കിട്ടും വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ ബിയറിലെ ഘടകങ്ങൾ തടയുന്നു രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുക മാത്രമല്ല ശരീരത്തിലെ നിർജ്ജലീകരണം തടയുന്നു ക്യാൻസറിനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു ഉറക്കം കൃത്യമാക്കുന്നു മാത്രമല്ല ആത്മവിശ്വാസവും ബിയർ കഴിക്കുമ്പോൾ ലഭിക്കുന്നു മിതമായ നിരക്കിൽ ബിയർ കഴിക്കുന്നവരിൽ അൽഷിമിയസ് ഡയമെൻഷ്യ അടക്കമുള്ള മറവി രോഗങ്ങൾ ബാധിക്കുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം കുറയുന്നതായി ലയോള സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമായിരുന്നു ബിയറിലെ സിലിക്കൺ ഘടകമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് പഠനത്തിൽ വ്യക്തമായത് മിതമായ രീതിയിൽ ബിയർ ഉപയോഗിക്കുന്നവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അൻപത് ശതമാനം വരെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നതായി അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ വ്യക്തമായിരുന്നു ഹൃദ്രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ബിയർ നല്ലതാണ് എല്ലുകളുടെ ശക്തി കൂട്ടാനും ബിയർ ഉത്തമം ബിയർ ഉപയോഗം വലിയ തോതിൽ മൂത്രക്കല്ലിനെ ചെറുക്കുകയും പ്രമേഹ സാധ്യത ചുരുക്കുകയും ചെയ്യുന്നു കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും വിളർച്ചയെ പ്രതിരോധിക്കാനും ബിയറിന് കഴിയും ആരോഗ്യം വർദ്ധിപ്പിക്കാനും ബിയർ ഉത്തമമാണ് അതുപോലെ നല്ല ബിയർ ഏതാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് നല്ല ബിയറിന് പഴച്ചാറിന്റെ മണം ഉണ്ടാകും ബിയർ മോശമാണെങ്കിൽ സ്പിരിറ്റിന്റെ മണമാകും അധികം ഉണ്ടാകുക നല്ല ബിയർ പച്ചവെള്ളം പോലെ അനായാസം കുടിച്ചിറക്കാനാകും എന്നാൽ മോശം ബിയർ ആണെങ്കിൽ നല്ല ചവർപ്പായിരിക്കും എന്നാൽ ബിയർ അപകടകാരി കൂടിയാണ് വൃക്ക രോഗത്തിന് പുറമെ ലിവർ സിറോസിസ് പ്രമേഹം എന്നിവയ്ക്കും ബിയർ കാരണമാകുമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പ്രമേഹ രോഗികൾ ചെറിയ അളവിൽ പോലും ബിയറും വൈനും കഴിക്കരുത് അമിതമായി ബിയർ കഴിക്കുന്നത് കൊഴുപ്പ് വർദ്ധിക്കാനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ബിയർ കലോറിയുടെ ശേഖരമാണ് അതിനാൽ തന്നെ ബിയർ ഉപയോഗം അമിതമാകരുത് ഗർഭകാലത്ത് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ് ഇത് ഗർഭസ്ഥ ശിശുവിന് ജനന വൈകല്യങ്ങളും മറ്റു ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാക്കും ഗർഭകാലത്തെ മദ്യപാനം പ്രത്യേകിച്ച് ആദ്യ രണ്ടു മാസത്തിലേത് ഗർഭം അലസി പോകാനും ആൽക്കഹോൾ സിൻഡ്രോം വളർച്ചയിലും ജനനശേഷമുള്ള കുട്ടിയുടെ പെരുമാറ്റ വൈകല്യങ്ങൾക്കും കാരണമാകും വെബ്ഡെസ്ക് തത്വമൈന്യൂസ്